തെലങ്കാനയിലെ രാജകീയ സ്വീകരണത്തിനൊക്കെ ശേഷം കേരളത്തിൽ മടങ്ങിയെത്തി സാബു മുതലാളി നടത്തിയ വാർത്താ സമ്മേളനത്തോടു കൂടി ആരെങ്കിലും തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ അയാളെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ അവർ കൂടി ഇപ്പോൾ ശത്രുക്കളായി മാറി. കാരണം ഈ നാടിനെ അപമാനിച്ച് ഈ നാടിനെ ലോകത്തിന് മുന്നിൽ ഒരു എന്താണ് നികൃഷ്ട പരിവേഷം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഞാൻ കേമനാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അയാളോട് ചേർന്ന് നിൽക്കാൻ നട്ടലിലുള്ള കേരളീയരാരും എന്തായാലും തയ്യാറാവുകയില്ല. സാബു മുതലാളിയുടെ നക്കാപ്പിച്ച വാങ്ങുന്ന കുറേ മാധ്യമങ്ങളും സാബു മുതലാളിക്ക് വേണ്ടി ഇപ്പോൾ ചൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ബി ജെ പിക്കാരും ഉണ്ടാകും. അല്ലാതെ കേരളീയ പൊതുസമൂഹത്തിലെ സാമാന്യബോധമുള്ള മനുഷ്യർക്കാർക്കും അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളെ അംഗീകരിക്കാനാകില്ല തന്നെ. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ വ്യവസായ മന്ത്രിയായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ പരസ്യമായി സാബു ജേക്കബിനെതിരായിട്ടുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്. കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് പൊട്ടക്കിരട്ടിലെ തവളയാണ് എന്നും ഇവിടെ ഒരു വ്യവസായവും വാഴില്ല എന്നുമൊക്കെയുള്ള സന്ദേശം ലോകത്തിന് മുന്നിൽ നൽകുന്നത് ഇവിടുത്തെ യുവതലമുറയോടക്കമുള്ള കൊടും ക്രൂരതയാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ശരിയല്ലേ? അത് എന്തൊരു ദുഷ്ട ഉദ്ദേശത്തോടു കൂടിയാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത് എന്ന് നോക്കൂ. അയാൾ കേരളത്തിൽ 53 വർഷമായി വ്യവസായം നടത്തി തളർന്ന് തരിപ്പണമായി പോയ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ശരി, ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഇരട്ടി ലാഭം കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥ. അത്തരം അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ നാടിനെയല്ല അപമാനിക്കേണ്ടത്. പോകുന്നെങ്കിൽ പോവുക, അതാണല്ലോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അതാണ് എനിക്കിവിടെ ഇഷ്ടമല്ല, ഞാൻ പോകുന്നു, ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് അനുയോജ്യമല്ല, അങ്ങനെ പോവുക. പക്ഷേ ഇവിടുത്തെ സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് അതിനൊന്നിനും പിടികൊടുക്കാതെ സർക്കാരിനെ കുറേ കുറ്റവും പറഞ്ഞ് തെലങ്കാനയുടെ ഓഫറിൽ ആകർഷകരായി അവർ പോകുമ്പോൾ ബാക്കി ഇവിടെയെല്ലാം കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ടല്ല പോകേണ്ടത്. അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ വി ഡി സതീശനായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയായാലും ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ അവർ രാഷ്ട്രീയത്തിനതീതമായി കേരളം എന്ന വികാരത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ ഇതൊരു വലിയ ആയുധമല്ലേ? പിണറായി വിജയൻ ഭരിക്കുന്ന നേരത്ത് ഒരു വ്യവസായി കേരളം വിട്ടു പോകുന്നത് ഇവിടുത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷമാക്കാനുള്ളൊരവസരമാണ്. പക്ഷേ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അവർ എന്തുകൊണ്ട് സർക്കാരിനോടൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുന്നു? സർക്കാരിനെ ഇടയ്ക്ക് ഒന്ന് കൊട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും, കാരണം 2020 ഒരു ബി ടീമായിരുന്നില്ലേ, അങ്ങനെയുള്ളവരുമായി എന്തുകൊണ്ട് തെറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കിറ്റക്സ് ഗ്രൂപ്പ് ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വി ഡി സതീശൻ കിറ്റക്സിനെ അനുകൂലിക്കുമ്പോൾ കെ സുരേന്ദ്രന് വലിയ ചൊറിച്ചിലായി മാറുകയാണ്. അതിനും സതീശൻ മറുപടി നൽകിയിട്ടുണ്ട്. പിണറായി വിജയനെ എങ്ങനെ നേരിടണമെന്ന് എന്നെ പഠിപ്പിക്കാൻ എന്തായാലും സുരേന്ദ്രൻ വരണ്ട എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഒരേ കടലാസ് കഷണം വച്ച് വാർത്താ സമ്മേളനം നടത്തിയിരുന്നവരായിരുന്നതുകൊണ്ട് ആ ശീലം ഇക്കുറിയും ഉണ്ടാകുമെന്ന് കരുതിയത് തെറ്റിപ്പോയതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് സതീശൻ പറയുന്നത് പോലെ പിണറായി വിജയനെ എങ്ങനെ രാഷ്ട്രീയമായി നേരിടണമെന്നുള്ള കാര്യം സതീശനെ പഠിപ്പിക്കാൻ സുരേന്ദ്രൻ എന്തായാലും വളർന്നിട്ടില്ല. അത്ര ദയനീയമായ രാഷ്ട്രീയ സാഹചര്യമല്ല എന്തായാലും വി ഡി സതീശനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ അക്കാര്യം പറയുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരോടുള്ള വലിയ വെല്ലുവിളി കൂടിയാണ് കിറ്റക്സ് നടത്തുന്നത്. എനിക്ക് പ്രശ്നമാണ്, ഞാൻ പോകുന്നു എന്നതിനപ്പുറം കേരളത്തിലെ വ്യവസായ വകുപ്പ് പൊട്ടക്കിരട്ടിലെ തവളയാണ് എന്നും ഇവിടുത്തെ ഏകജാലക സംവിധാനമാകെ കുഴപ്പമുള്ളതാണ് എന്നും ഇവിടെ വ്യവസായങ്ങൾക്ക് വാഴാൻ കഴിയില്ല എന്നുമൊക്കെ ഇയാൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇയാൾ ആരാ? മജിസ്ട്രേറ്റോ കേരളത്തിൻ്റെ വ്യവസായത്തെക്കുറിച്ച് അന്തിമ വിധി കൽപ്പിച്ചിട്ട് പോകാൻ? അതുതന്നെയാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി ഉന്നയിക്കുന്ന വിഷയവും അതാണ്. ആരാണ് സാബു ജേക്കബ് കേരളത്തിൻ്റെ വ്യവസായ മേഖലയെ ആകെ അടച്ചാക്ഷേപിച്ചിട്ട് പോകാൻ? എത്ര വലിയ വ്യവസായി ആയാലും എത്ര ലക്ഷം കോടിയുടെ നിക്ഷേപം നടത്തുന്നയാളായാലും കേരളത്തിൻ്റെയും ഈ രാജ്യം അനുശാസിക്കുന്നതുമായ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. പലയിടങ്ങളിലും ആ നിയമത്തിന് ഒരു വിലയും ഉണ്ടാകില്ല. മുൻകൂട്ടി അറിയിച്ചിട്ട് മാത്രമേ തെലങ്കാനയിൽ പരിശോധനയ്ക്ക് വരികയുള്ളൂ എന്ന് വലിയ കേമത്വത്തോടു കൂടി പറയുന്ന ഒരാളെ നമ്മൾ പിന്നെ എന്ത് വിളിക്കാനാണ്?